നമസ്കാരം വടക്കാഞ്ചേരി മണ്ഡലത്തിൽ നവകേരള സദസ്സിന്റെ വേദിയിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചയാളെ പോലീസ് പിടികൂടി ആര്മ്പാട് സ്വദേശി റഫീഖാണ് പിടിയിലായത് തിങ്കളാഴ്ച വൈകിട്ട് മുളങ്ങുന്നുകാവിൽ ആരോഗ്യ സർവകലാശാല മൈതാനത്ത് നടന്ന നവകേരള സദസ്സിനിടെയാണ് സംഭവം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ മാധ്യമപ്രവർത്തകർ ഇരിക്കുന്ന ഭാഗത്ത് കൂടിയാണ് ഇയാൾ ഓടിക്കയറാൻ ശ്രമിച്ചത് മുഖ്യമന്ത്രി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് ഉച്ചത്തിൽ പറഞ്ഞാണ് ഇയാൾ വേദിയിലേക്ക് കയറാൻ ശ്രമിച്ചത് എന്നാൽ ബാരിക്കേഡ് മറികടക്കാൻ സാധിച്ചില്ല ഉടൻ പോലീസ് എത്തി ഇവിടെ നിന്ന് മാറ്റി വടക്കാഞ്ചേരിയിൽ താൻ നിർമ്മിച്ച വീടിന് നഗരസഭ അനുമതി നൽകുന്നില്ലെന്നും ഇത് പരിഹരിക്കണമെന്നുമായിരുന്നു ആവശ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുൻപ് പരാതി നൽകിയിരുന്നുവെങ്കിലും പരിഹാരമായില്ലെന്ന് ആരോപിച്ചാണ് വേദിയിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചതെന്ന് പറയുന്നു അതേസമയം നവകേരള സദസ്സിൽ അവതാരകയെ തിരുത്തിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നു തൃശൂരിൽ നടന്ന നവകേരള സദസ്സിലായിരുന്നു സംഭവം മുഖ്യമന്ത്രിയെ കയ്യടിച്ച് സ്വീകരിക്കണമെന്നായിരുന്നു അവതാരക മൈക്കിലൂടെ വേദിയോട് ആവശ്യപ്പെട്ടത് എന്നാൽ അവതാരകയെ മുഖ്യമന്ത്രി തിരുത്തി അവതാരക പറഞ്ഞ് കൈയടിപ്പിക്കേണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നവകേരള യാത്ര ഇന്നാണ് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചത് ആറ് ജില്ലകളും അറുപത് നിയോജക മണ്ഡലങ്ങളും പിന്നിട്ടാണ് നവകേരള സദസ്സ് ഇന്ന് തൃശ്ശൂർ ജില്ലയിലെത്തിയത് പതിനാറ് ദിവസത്തെ പര്യടനം പൂർത്തിയായി മഞ്ചേശ്വരം മുതൽ പാലക്കാട് ജില്ലയിലെ അവസാന കേന്ദ്രമായ തരൂർ മണ്ഡലത്തിലെ വടകഞ്ചേരി വരെ അഭൂതപൂർവമായ ജനക്കൂട്ടമാണ് എത്തിയത് നേരിട്ടെത്താൻ കഴിയാത്തവർ വഴിയോരങ്ങളിൽ കാത്തുനിന്ന് ഈ യാത്രയെ അഭിവാദ്യം ചെയ്യുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാവിലെ വ്യക്തമാക്കി എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അസ്ഥിരപ്പെടുത്തുന്ന നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ആരോപണമാണ് ഉന്നയിച്ചു കേട്ടത് പതിനാല് ജില്ലാ കൗൺസിലുകൾ ഒറ്റയടിക്ക് പിരിച്ചുവിട്ട് അധികാര വികേന്ദ്രീകരണത്തിന്റെ കഴുത്തിൽ കത്തിവെച്ചവരാണ് ഇത് പറയുന്നത് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണത്തിന്റെ ചരിത്രവും അതിനെ തുരങ്കം വയ്ക്കാൻ നോക്കിയവരും ആരാണെന്നും ഞാനിവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നവകേരള സദസ്സ് നടത്തിപ്പിന് ആവശ്യമായ തുകയിൽ ഒരു ചെറിയ വിഹിതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ് മറ്റൊരു പ്രചാരണം നവകേരള സദസ്സ് സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സംയുക്തമായി നടത്തുന്ന ഔദ്യോഗിക പരിപാടിയാണ് സ്വാഭാവികമായും സംഘാടനത്തിന്റെ ഭാഗമായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നവകേരള സദസ്സിന് ആവശ്യമായ ചെലവിൽ വിഹിതം നൽകുന്നതിന് സർക്കാർ അനുമതി ആവശ്യമാണ് നവകരണ സദസ്സ് മുൻ മാതൃകകളില്ലാത്ത ഒരു പരിപാടിയാണ് അതുകൊണ്ടുതന്നെ മുൻകൂട്ടി പഞ്ചായത്ത് രാജ് നിയമത്തിൽ മുനിസിപ്പാലിറ്റി നിയമത്തിലോ ഇത്തരം ഒരു പരിപാടിയെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി ഏറ്റെടുത്ത് നടത്തുന്ന ഈ പരിപാടിയുടെ വിജയത്തിനായുള്ള അനുമതിയാണ് സർക്കാർ നൽകിയത് അതിന് പരിധിയും നിശ്ചയിച്ചിരുന്നു ആദ്യം പണം നൽകുന്നതിന് തീരുമാനിച്ച ഒരു നഗരസഭ പിന്നീട് ഇതിനെതിരെ കോടതിയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി അത് പ്രതിപക്ഷ നേതാവിന്റെ പ്രേരണ മൂലമാണെന്നാണ് മനസ്സിലാക്കുന്നത് ആ ഉത്തരവ് റദ്ദാക്കുന്നതിനുള്ള യാതൊരു നടപടിയും കോടതി സ്വീകരിച്ചില്ല ഇതിനെയാണ് നവകേരള സദസ്സിന് വേണ്ടിയുള്ള പിരിവെന്ന് പറയുന്നത് നിരവധി യു ഡി വിവിധ പരിപാടികൾക്ക് വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തുക ഉപയോഗിക്കുന്നതിനുള്ള അനുമതി ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് പലതിനും അനുമതി നൽകിയിട്ടുണ്ട് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും യോജിച്ച് നടപ്പാക്കുന്ന ഒരു പരിപാടിയിൽ പണം ചെലവഴിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വമാണ് എന്നത് ുണകളുടെ പിന്നാലെ പോകില്ല യു ഡി എഫ് എം എൽ എ മാർ ബഹിഷ്കരിച്ച മണ്ഡലങ്ങളിൽ റെക്കോർഡ് സൃഷ്ടിച്ച് ഒഴുകിയെത്തുന്ന സദസ്സാണ് ഇതിന്റെ തെളിവ് ഈ ജനങ്ങൾക്ക് മുന്നിൽ ഒരു വ്യാജ ആക്ഷേപം വിലപോവുമില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു പാലക്കാട് ജില്ലയിൽ മൂന്ന് ദിവസത്തെ നവകേരള സദസ്സും ഞായറാഴ്ച സമാപിച്ചപ്പോൾ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി ആകെ ലഭിച്ചത് അറുപത്തിഒരായിരത്തി ഇരുന്നൂറ്റി നാല് നിവേദനങ്ങളാണ് ആദ്യത്തിന് ലഭിച്ചത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് നിവേദനങ്ങളും രണ്ടാം ദിവസം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ചും മൂന്നാം ദിവസം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ആറ് നിവേദനങ്ങളുമാണ് ലഭിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു